വെള്ളത്തിലിട്ടിട്ട് 8 മണിക്കൂറായി. ഇനി നമുക്ക് അരച്ചു തുടങ്ങാം. ഇനി ഉഴുന്നെടുത്ത് ഇടാം. അതിന്റെ വെള്ളം കളയണ്ട, ആ വെള്ളം വെച്ച് വേണം അരയ്ക്കാം. രണ്ട് പ്രാവശ്യമായിട്ട് അരയ്ക്കാം. ആദ്യം ഒന്ന് കറക്കി കൊടുക്കാം. ആ വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാൻ. മിക്സി ചൂടാവാതിരിക്കാനായിട്ട് നമുക്ക് ഐസ് കൂടെ ഇട്ട് അരയ്ക്കാം. മിക്സി ഒന്ന് ചൂടാവാണ്. മാവ് ചൂടായി പോവില്ല. അങ്ങനെ അരയ്ക്കുമ്പോൾ നല്ലതായിട്ട് അരച്ചെടുക്കാൻ പറ്റും. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല പതഞ്ഞു വരണം ഉഴുന്നു. ആദ്യത്തെ ഭാഗം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ഭാഗം ഇടാം. അടുത്ത ഭാഗം ഇടാം. ഐസ് കൂടെ ഇട്ടിട്ട് അരി ഇട്ട് കൊടുക്കാം. 3.5 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന കണക്കിനാണ് ഇട്ടിട്ടുള്ളത്. ആ ഉഴുന്നിന്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ അടുത്ത ബാച്ച് ഇടാം. നന്നായിട്ട് അരച്ചു. ബാച്ച് അരച്ചു കഴിഞ്ഞു. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഈ മാവ് നന്നായിട്ട് കൈവച്ച് കുഴച്ചു കൊടുക്കണം. നല്ല നല്ല ഫെർമെന്റേഷൻ നടക്കുള്ളൂ. ഉഴുന്നും അരിയും നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് ഇങ്ങനെ ആക്കിയാൽ മതി. നാളത്തേക്ക് നന്നായിട്ട് പൊങ്ങിയിരിക്കും. നമുക്ക് അടച്ചു വെക്കാം. ഇനി അടച്ചാ മതി. 1/4 ഭാഗം ഇട്ടേക്കണം. ഇന്നലെ ആട്ടി വെച്ച മാവാണ്. ഇത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. കറക്റ്റായി. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ദോശ ഉണ്ടാക്കാം. ഫെർമെന്റേഷനൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ട്. ഇത് ഞാൻ 2 ദിവസത്തേക്കാണ് ആട്ടിയത്. കുറച്ച് മാവ് ഇതിൽ നിന്ന് എടുക്കാം. ഇത്രയും മതിയാവും. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ദോശയ്ക്ക് കുറച്ചുകൂടെ ലൂസ് വേണം. കുറച്ച് വെള്ളം ചേർത്ത് കലക്കാം.
ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാനൊരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിന്നതിന് തട്ട് ദോശ ഉണ്ടാക്കാം. ചെറുതായിട്ട് കൊടി ഒഴിക്കാം. നാലെണ്ണം വീതം ഉണ്ടാക്കാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്, ഇത് മറിച്ചിട്ട് കൊടുക്കാം. ശക്കലും നെയ്യ് തൂത്ത് കൊടുക്കാം. ദോശ റെഡിയായി. ഇനി പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ദോശ റെഡിയായി. വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു നെയ് റോസ്റ്റ് ഉണ്ടാക്കാം. മാവ് ഒഴിച്ചു കൊടുത്തു. ഒരു സൈഡ് മൊരിഞ്ഞു തുടങ്ങുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. മറച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മൊഴിഞ്ഞ് കിട്ടണം. ഇത് റോൾ ചെയ്തെടുക്കാം. റെഡിയായി. അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കാം. ചെയ്യാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കാം. ഈ ബാക്ക് കരിയും. മറിഞ്ഞിട്ടുണ്ട്. നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ദോശ റെഡിയായി.
തട്ട് ദോശയും നെയ് റോസ്റ്റും റെഡിയായി. ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാം. വെള്ള ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. ഈ ദോശയ്ക്കുള്ള ചമ്മന്തി അരയ്ക്കാം. ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല എടുത്തു. 1 കഷ്ണം ഇഞ്ചി എടുത്തു. 4-5 പച്ചമുളക്. പിന്നെ 6-7 കൊച്ചുള്ളി. ഇത്രയും നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് വരാം. ചമ്മന്തി അരച്ചിട്ടുണ്ട്. നമുക്കിനി കടുക് വറക്കാം. അതിനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇത് അരച്ചത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, പൊട്ടുകടല, തേങ്ങ, കറിവേപ്പില, ഇത്രയും ചേർത്താണ് ചമ്മന്തി അരച്ചിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. സിമ്മിൽ വെക്കാം. ചമ്മന്തി ചെറുതായിട്ട് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കടുക് വറക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. ചൂടായി. കടുകിട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടണം. വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിട്ട് ചമ്മന്തി ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. അതിലോട്ട് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം. ചമ്മന്തി റെഡിയായി.